ഹായ്, എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. എറണാകുളം മഹാരാജാസ് കോളേജ് അടക്കം നിരവധി കേരള സർക്കാരിന്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ഇപ്പോൾ താൽക്കാലിക ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പം അത് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ, താൽക്കാലിക സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ജോലി ഗവൺമെന്റിന്റെ കീഴിൽ താൽക്കാലികമായിട്ടാണെങ്കിലും ജോലി കിട്ടിയാൽ മതിയെന്ന് കരുതുന്ന ആളുകൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്, ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഏതായാലും ചിലപ്പോൾ അപേക്ഷിക്കാൻ കഴിയാത്തത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം, അവർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. ഡെയിലി ഞാൻ ഈ വീഡിയോ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും, രണ്ട് വീഡിയോകൾ നമ്മൾ ജോബിന്റെ അപ്ഡേറ്റ്സ് വരാറുണ്ട്, ഈ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഡെയിലി നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കാം. നമുക്ക് ഏതായാലും ഈ ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഏതെല്ലാം ജോലി ഒഴിവുകളാണ് ഇപ്പോൾ കേരള സർക്കാരിന്റെ കീഴിൽ താൽക്കാലികമായിട്ട് വന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് പറയാനുള്ളത്, അക്കൗണ്ടന്റ് തസ്തികയിൽ ബികോം കഴിഞ്ഞ ആളുകളുണ്ടെങ്കിൽ അക്കൗണ്ടന്റ് തസ്തികയിൽ കരാർ നിയമനം വന്നിട്ടുണ്ട്. കൊച്ചിയിൽ കേരള മീഡിയ അക്കാദമിയിൽ ഒഴിവുള്ള അക്കൗണ്ടന്റ് തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നിയമിക്കുന്നതിന് അപേക്ഷിച്ചിട്ടുണ്ട്. ടാലി അറിയാവുന്ന സർക്കാർ സർവീസിൽ സമാന തസ്തികയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. അവർക്ക് ചിലപ്പോൾ മുൻഗണന ഉണ്ടായിരിക്കും. 60 വയസ്സ് കവിയാൻ പാടില്ല. അപ്പോൾ ഈ സർക്കാർ സർവീസിൽ നിന്നും റിട്ടയർഡുള്ള അല്ലെങ്കിൽ ആ സമാന തസ്തികയിൽ അക്കൗണ്ടന്റ് തസ്തികയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ, ചിലപ്പോൾ താൽക്കാലികമായിട്ട് ജോലി ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കും ഉപയോഗപ്പെടുത്താം, മറ്റു അവർക്ക് മുൻഗണന ലഭിക്കും. ഇത് പ്രായം 60 വയസ്സ് നിങ്ങൾക്ക് കവിയാൻ പാടില്ല. താല്പര്യമുള്ളവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ബയോഡാറ്റ, യോഗ്യത, പ്രവൃത്തി പരിചയം തുടങ്ങിയ തെളിയിക്കുന്ന രേഖകൾ, ഇമെയിൽ ഐ ഡി, ഫോൺ നമ്പർ സഹിതമുള്ള അപേക്ഷ നവംബർ 5 മുമ്പ് സെക്രട്ടറി കേരള മീഡിയ അക്കാദമി, കാക്കനാട്, കൊച്ചി 6820330 എന്ന വിലാസത്തിൽ ലഭ്യമാക്കേണ്ടതാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ 0484242422275 എന്ന നമ്പറിലോ 0484242408 നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെട്ട് കൺഫേം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓർത്തിരിക്കുക, അക്കൗണ്ടന്റ് എന്ന് പറയുന്ന തസ്തികയിലേക്ക് ഒരുപാട് പേരുണ്ടാവും. ബികോമും ടാലിയും ഒക്കെ പഠിച്ച ആളുകളുണ്ടാവും, അവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. അതുപോലെ തന്നെ ഗവൺമെന്റിൽ നിന്നും റിട്ടയർ ആയില്ലെങ്കിൽ ഈ ഒരു സമാന തസ്തികയിൽ ജോലി ചെയ്ത് വിരമിച്ച ആളുകൾക്കൊക്കെ ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ വന്ന് ഡയറി എക്സ്റ്റൻഷൻ ഓഫീസറാണ്. ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ താൽക്കാലിക നിയമനമാണ്. സംസ്ഥാന സർക്കാർ സ്ഥാപനത്തിൽ അസ്ഥി സംബന്ധമായ പരിമിതിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്കായി പ്രത്യേകം ശ്രദ്ധിക്കുക, പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി ഉള്ള ആളുകൾക്കാണ് അസ്ഥി സംബന്ധമായ പരിമിതികൾ ഉള്ള ഈ ഉദ്യോഗാർത്ഥികൾക്ക് സംവരണം ചെയ്തിട്ടുള്ള ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ ഒരു താൽക്കാലിക ഒഴിവാണ് നിലവിലുള്ളത്. പ്രായപരിധി 2020 ജനുവരി 1 41 വയസ്സ് കവിയാൻ പാടില്ല. അതിൽ നിയമാനുസൃത വയസ്സളവൊക്കെ ലഭിക്കുന്നതാണ്. 39500 മുതൽ 83000 വരെ ശമ്പളമുണ്ട്. അപ്പോൾ 39500 മുതൽ 83000 വരെയാണ് ശമ്പളം. നല്ല ശമ്പളം തന്നെയുണ്ട്. അതിൽ യോഗ്യത വേണ്ടത് അംഗീകൃത സർവകലാശാലയിൽ നിന്നോ ICAR കീഴിൽ നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ ഡയറി സയൻസിലുള്ള Btech ബിരുദമാണ് വേണ്ടത്. അപ്പോൾ നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥി പ്രായം, ജാതി, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്നതിനുള്ള അസൽ സർട്ടിഫിക്കറ്റുകളുമായി നവംബർ 6 ബന്ധപ്പെട്ട പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് ഹാജരാവണം. നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ ബന്ധപ്പെട്ട മേധാവിയിൽ നിന്നുള്ള NOC ഹാജരാകണം. അസ്ഥി സംബന്ധമായ പരിമിതികളുടെ അഭാവത്തിൽ മുഖബധിര ഉദ്യോഗാർത്ഥികളെയും അവരുടെ അഭാവത്തിൽ കാഴ്ച പരിമിതിയുള്ളവരെയും പരിഗണിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അസ്ഥി സംബന്ധമായി പരിമിതരുടെ ഉള്ള ആളുകളും അതുപോലെ മൂകബധിര ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ അവരും, അതുപോലെ കാഴ്ച പരിമിതിയുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. അപ്പോൾ ഫസ്റ്റ് മുൻഗണന ലഭിക്കുന്നത് അസ്ഥി സംബന്ധമായിട്ടുള്ള പരിമിതിയുള്ള ആളുകൾക്കാണ് മുൻഗണന ലഭിക്കുക. അവരുടെ അഭാവത്തിലാണ് മറ്റുള്ള ആളുകൾക്കൊക്കെ ലഭിക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു പറഞ്ഞ യോഗ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള എംപ്ലോയ്മെന്റ് എക്സിക്യൂട്ടീവ് പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് ഹാജരാവാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ തസ്തികയിലേക്ക് 39500 മുതൽ 83000 വരെ ശമ്പള സ്കെയിലുള്ള ഒരു തസ്തിക തന്നെയാണ്. താല്പര്യമുള്ള ആളുകൾ, നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആളുകൾ കാണുന്ന ആർക്കും അധികം അപേക്ഷിക്കാൻ കഴിയുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഇത്തരത്തിലുള്ള ഉദ്യോഗാർത്ഥികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ വരുന്നത് ഡ്രൈവർ കം ഓപ്പറേറ്റർ ഇന്റർവ്യൂ നവംബർ 6 നിശ്ചയിച്ചിട്ടുണ്ട്. വേങ്ങേരി തടമ്പാട്ടു തലത്തെ ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ
കോഴിക്കോട് മേഖലാ കേന്ദ്രത്തിൽ ഒഴിവുള്ള ഡ്രൈവർ കം ഓപ്പറേറ്റർ തസ്തികയിലേക്ക് ദിവസ വേതന നിരക്കിൽ അത്യാവശ്യ തന്ത്രങ്ങളിൽ മാത്രം സേവനമനുഷ്ഠിക്കാൻ താല്പര്യമുള്ളവർക്കായി വാക്കിൻ ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. നവംബർ 6 ഉച്ചയ്ക്ക് 3 ഇന്റർവ്യൂ. ലൈറ്റ് ഓർ ഹെവി മോട്ടോർ വാഹന ലൈസൻസ് ഉള്ളവരും സിനിമ പ്രൊജക്ട് ഓപ്പറേറ്ററായി ഒരു വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവും ഉള്ളവരും 18-60 ഇടയിൽ പ്രായമുള്ളവരുമായുള്ളവർക്ക് പങ്കെടുക്കാം. ഈ ഓഫീസിന് കീഴിൽ വരുന്ന പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 715 ദിവസ വേതന നിരക്കിൽ പ്രവർത്തിക്കാൻ സന്നദ്ധരായിരിക്കണം. കോഴിക്കോട് ജില്ലയിലുള്ളവർക്ക് മുൻഗണന ലഭിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കാവുന്ന ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. 04952370368 നമ്പറിലാണ് വിളിക്കേണ്ടത്. അപ്പോൾ ഡ്രൈവർക്കും ഓപ്പറേറ്റർ തസ്തികയിലേക്ക് താല്പര്യമുള്ള 715 നിങ്ങൾക്ക് മന്ത്ലി ഡെയിലി ലഭിക്കുന്ന വേതനം എന്ന് പറഞ്ഞാൽ 715. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് താഴെ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതുവഴി ലഭിക്കുന്നതാണ്. പിന്നെ നമ്മൾ പറഞ്ഞു എറണാകുളം മഹാരാജാസ് കോളേജിൽ കരാർ നിയമനം വന്നിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഇതിൻ്റെ പറഞ്ഞിട്ടുള്ള രീതിയിൽ നിങ്ങൾ അപേക്ഷ അയച്ചു കൊടുക്കുക. അത് പറഞ്ഞിരിക്കുന്നത് എറണാകുളം മഹാരാജാസ് ഓട്ടോണമസ് കോളേജിലെ UG ഓർ PG സെമസ്റ്റർ പരീക്ഷകൾ സംബന്ധിച്ച് ജോലികൾക്കായി കരാടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ 7 വേക്കൻസി ഉണ്ട്. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ വസ്തുക്കിലേക്ക് 7 വേക്കൻസി ഉണ്ട്. പിന്നെ സിസ്റ്റം അഡ്മിൻ ആണ്, അത് 2 വേക്കൻസി. പിന്നെ ഓഫീസ് അറ്റൻഡൻറ്റ് 2 വേക്കൻസി. അർഹരായ ഉദ്യോഗാർത്ഥികൾക്കായി നവംബർ 10 വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. താല്പര്യമുള്ളവർ അന്നേ ദിവസം രാവിലെ 11 അഭിമുഖത്തിന് ഹാജരാവണം. യോഗ്യത സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, ബന്ധപ്പെട്ട വിഷയത്തിൽ ഡിഗ്രി ഡിപ്ലോമ. ഇപ്പോൾ സിസ്റ്റം അഡ്മിൻ ആണെങ്കിൽ ഡിഗ്രി ഡിപ്ലോമ ഉണ്ടായിരുന്നാൽ മതി. ആ ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ഡിഗ്രി ഡിപ്ലോമ. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആണെങ്കിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഡിപ്ലോമ. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം. പിന്നെ ഓഫീസ് അറ്റൻഡൻറ്റ് +2 തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കുന്നത് കമ്പ്യൂട്ടർ പഠിക്കണം. അപ്പോൾ +2 ഉള്ളവർക്ക് ഈ ഒരു ഓഫീസ് അറ്റൻഡർ എന്ന് പറയുന്ന ഒരു തസ്തികയിലേക്കും ഇനി ഏതെങ്കിലും അംഗീകൃത സർവകലാശാല ഡിഗ്രി അതുപോലെ തന്നെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാം, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ. അത് ഏറ്റവും കൂടുതൽ വേക്കൻസി ഉണ്ട്, 7 വേക്കൻസി ഉണ്ട്. മറ്റുള്ള 2 വേക്കൻസിയാണ്. പിന്നെ സിസ്റ്റം അഡ്മിൻ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഡിഗ്രി ഡിപ്ലോമ ഉള്ള ആൾക്കാണ് സിസ്റ്റം അഡ്മിന് അപ്ലൈ ചെയ്യാൻ കഴിയാം. അപ്പോൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്താം. ഇതിൻ്റെ നോക്കുക എങ്ങനെയാണ്, ഓട്ടോണമസ് കോളേജുകളിലെ പരീക്ഷാ സെക്ഷനുകളിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. അപ്പോൾ അവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മുൻഗണന ലഭിക്കും, മറ്റുള്ളവരിൽ നിന്നും അവർക്കായിരിക്കും പ്രിഫറൻസ് ലഭിക്കുക. വിശദങ്ങൾക്ക് നിങ്ങൾക്ക് പ്രിൻസിപ്പൾ അറ്റ് മഹാരാജാസ് .ac.in എന്ന് പറയുന്ന മെയിൽ ഐ ഡിയിലോ അതുപോലെ തന്നെ 04842352838 അല്ലെങ്കിൽ 236-3038 നമ്പറിലും വിശദവിവരങ്ങൾക്ക് നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ മഹാരാജാസ് കോളേജിൽ ജോലി ആഗ്രഹിക്കുന്ന താൽക്കാലികമായിട്ടാണെങ്കിൽ ഇപ്പോൾ ജോലി ഇല്ലാത്ത ആരെങ്കിലും ഓഫീസ് അറ്റൻഡൻറ്റോ സിസ്റ്റം അഡ്മിനോ അതല്ലെങ്കിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററോ ആയിട്ട് താല്പര്യമുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നന്നായിട്ട് ഉപയോഗപ്പെടുത്താവുന്ന ഒരു ജോബ് തന്നെയാണ്. ഡെയിലി എത്രയാണ് നിങ്ങൾക്ക് എത്രയാണ് ശമ്പളം എന്നൊന്നും വളരെ വ്യക്തമായിട്ട് കൊടുത്തില്ല. പക്ഷേ ഈ ഒരു യോഗ്യത ഉള്ള ആളുകൾക്ക് നവംബർ 10 വാക്കിൻ ഇൻ്റർവ്യൂ നടക്കുന്നത്. പിന്നെ സെക്യൂരിറ്റി ഗാർഡിൻ്റെ ഒഴിവുന്നുണ്ട്. ചിറയിൻകീഴ് താലൂക്ക് ആശുപത്രി ദിവസ വേതന അടിസ്ഥാനത്തിൽ സെക്യൂരിറ്റി ഗാർഡിനെ നിയമിക്കുന്നുണ്ട്. അതിൽ 2 പ്രവൃത്തി പരിചയവും കായിക ക്ഷമതയുള്ള 18-45 മധ്യേ പ്രായമുള്ള പുരുഷന്മാർക്കാണ് ഈ അവസരം ഉപയോഗപ്പെടുത്താൻ കഴിയുക. വിമുക്തഭടന്മാർക്ക് മുൻഗണന ലഭിക്കും. അപേക്ഷകരുടെ പേരിൽ പോലീസ് കേസുകൾ പാടില്ല. താല്പര്യമുള്ളവർ നവംബർ 5 വൈകിട്ട് 3 മുമ്പ് അപേക്ഷ സമർപ്പിക്കണം. നവംബർ 6 നടക്കുന്ന അഭിമുഖത്തിലൂടെയാണ് തെരഞ്ഞെടുപ്പ്. തിരഞ്ഞെടുക്കപ്പെടുന്നവർ പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്ന് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചിട്ടുണ്ട്. ഒഴിവ് സംബന്ധിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് നമ്പർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിൽ വിളിച്ചാമോ നിങ്ങൾക്ക് കൺഫർമേഷൻ കിട്ടുന്നതാണ്. 04002646565 നമ്പറിൽ ബന്ധപ്പെടേണ്ടത്. പിന്നെ ജൂനിയർ കൺസൾട്ടൻ്റ് എന്ന് പറയുന്ന അസ്ഥിയിലേക്ക് കരാർ നിയമനം വന്നിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്വയംഭരണ സ്ഥാപനമായ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് കേരളയിൽ സിമാറ്റ് കേരള ജൂനിയർ കൺസൾട്ടൻ്റ് ഹ്രസ്വകാല കരാർ നിയമനത്തിന് അപേക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ നോൺ പ്രൊഫഷണൽ പ്രൊഫഷണൽ വിഷയങ്ങളിൽ 1 ബിരുദാന്തര ബിരുദം കരസ്ഥമാക്കിയവർക്ക് അപേക്ഷിക്കാം. പ്രായം 40 താഴെയായിരിക്കണം. നവംബർ 13 വൈകിട്ട് 5 അപേക്ഷകൾ സ്വീകരിക്കും. വിശദമായ വിജ്ഞാപനവും അപേക്ഷാ ഫോറും ഈ പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ വരുന്നത് ജൈവ വൈവിധ്യ ബോർഡിൽ താൽക്കാലിക ഒഴിവുകളാണ്. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ ജില്ലാ കോർഡിനേറ്റർ പ്രൊജക്ട് ഫെലോ തസ്തികയിലേക്ക് താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട്.
ജില്ലാ കോർഡിനേറ്റർ തസ്തികയിൽ ഒരു ഒഴിവാണുള്ളത് ലൈഫ് സയൻസ്, എൻവയോൺമെന്റ് സയൻസ്, ബയോടെക്നോളജി, മൈക്രോബയോളജി എന്നിവയിൽ MSCO അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള MSW ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 60 വയസ്സ്. PhDയോ MPhilോ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും. പ്രതിമാസ ശമ്പളം 20,000 രൂപ. പരിസ്ഥിതി ജൈവ വൈവിധ്യ സംരക്ഷണ മേഖലയിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം അഭിലഷണീയം. പത്തനംതിട്ട ജില്ലയിൽ താമസിക്കുന്നവർക്ക് മുൻഗണന ലഭിക്കും. പ്രൊജക്ട് ഫെലോ തസ്തികയിൽ 2 ഒഴിവുകളാണുള്ളത്, ബയോളജിക്കൽ സയൻസ്, ലൈഫ് സയൻസ്, എൻവയോൺമെന്റൽ സയൻസ്, ബയോടെക്നോളജി, മൈക്രോബയോളജി എന്നിവയിൽ ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 45 വയസ്സ്. പ്രതിമാസ വേതനം 1,500 രൂപ. അപേക്ഷ www.keralabiodiversity.org എന്ന ലിങ്കിലൂടെ നൽകാവുന്നതാണ്. അപേക്ഷയോടൊപ്പം പാന്, ആധാർ കാർഡ്, യോഗ്യത, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന പകർപ്പുകളും നൽകണം. നവംബർ 4 വരെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇത്രയും ജോബ് അപ്ഡേറ്റുകളാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് കേരള സർക്കാരിന് കീഴിലുള്ളത്. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഡെയിലി ഇത്തരത്തിലുള്ള അപ്ഡേഷൻസ് ഒക്കെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.